ഒരു സിനിമയുടെ വിജയം പൂർത്തിയാകുന്നത് ബോക്സ് ഓഫീസ് കണക്കുകൾ കൂടി മികച്ചതാകുമ്പോഴാണ്. പല സിനിമകളും മുൻ കളക്ഷനുകളെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് നേട്ടം കൊയ്യുന്നത്. ബോളിവുഡിലെ ചില സിനിമകളുടെ അണിയറ പ്രവർത്തകർ ഓരോ ദിവസത്തെയും കളക്ഷനുകൾ പുറത്തുവിടാറുമുണ്ട്. ഇപ്പോഴിത ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. 100 കോടി ക്ലബിൽ സിനിമ കയറിയെന്ന് പറയുന്നത് വെറും തള്ളല്ലേ എന്നാണ് ഉദാഹരണ സഹിതം സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ ഇങ്ങനെ, ഒരു സെന്ററിൽ ആവറേജ് 200 ആളുകൾ കയറും, അപ്പോ ഒരു ദിവസം 800 ആളുകളല്ലേ സിനിമ കാണുന്നത്. 100 സെന്ററിലാണെങ്കിൽ 80,000, 300 സെന്ററിലാണെങ്കിൽ 240,000, 100 രൂപ ആവറേജ് കൂട്ടുകയാണെങ്കിൽ 2,40,00,000. നാലാമത്തെ ആഴ്ച ഇവർ ഒടിടിക്ക് സിനിമ കൊടുക്കുന്നുണ്ട്. പല സെന്ററുകളിലും 200 സീറ്റ് പോലും ഇല്ല. അപ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ 3.5 കോടിയോളം എങ്ങനെ വരും? ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം തിയേറ്ററിൽ പോയാൽ അവിടെ എത്ര ആളുണ്ടെന്ന് മനസ്സിലാകും. 100 കോടി കളക്ട് ചെയ്യണമെങ്കിൽ 65 ലക്ഷം പേർ കാണണം. കേരളത്തിലെ മൊത്തം സിനിമാ പ്രാന്തന്മാർ കണ്ടാൽ പോലും അത് കിട്ടില്ല. അതും 4 ആഴ്ച കഴിഞ്ഞ് ഒടിടിയിൽ വരുന്ന സിനിമ. ഞാൻ പറയുന്നത് വേണമെങ്കിൽ വിശ്വസിക്കാം. ഒരു ഹിറ്റ് സിനിമയ്ക്ക് ഇവിടെ കിട്ടുന്നത് 20 കോടിയാണ്. നല്ല സൂപ്പർ ഹിറ്റാകുന്ന ചിത്രത്തിന് ലഭിക്കുന്നത് 50 കോടിയാണ്. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായ ബാഹുബലി പോലുള്ള സിനിമകൾക്ക് കിട്ടുന്നത് 76 കോടിയാണ്. മലയാള സിനിമയുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് മുഴുവൻ തള്ളല്ലേ? കലയെ ഇഷ്ടപ്പെടുന്നവർ എന്തിനാണ് ഇങ്ങനെ തള്ളിമറിക്കുന്നേ? ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു സന്തോഷിന്റെ പ്രതികരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.